ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരെ കാണുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഇന്നത്തെ മന്ത്രിസഭാ യോഗം ചില പ്രധാന കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചിരുന്നു. അതിലൊന്ന്, നമ്മുടെ സംസ്ഥാനത്തുണ്ടായ പ്രളയ ദുരന്തം, അതിൻ്റെ ഭാഗമായി വന്ന നാശനഷ്ടങ്ങൾ, നമ്മളിപ്പോൾ പുനർനിർമ്മാണ പ്രക്രിയയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. പുനർനിർമ്മാണത്തോടൊപ്പം തന്നെ പുതിയ തലത്തിലേക്ക് ഉയരണം എന്ന് നാം കണ്ടിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നശിച്ചുപോയത് പുനർനിർമ്മിക്കുന്നതോടൊപ്പം തന്നെ തന്ത്രപ്രധാനമായ വികസന പദ്ധതികൾ സ്വാഭാവികമായും ഏറ്റെടുക്കേണ്ടതായി വരും. അപ്പോൾ കാലവർഷക്കെടുതിയുടെ ഭാഗമായുള്ള സംഭവിച്ച കാര്യങ്ങൾ ആ നഷ്ടം നികത്തുകയും പുനർനിർമ്മിക്കുകയും ചെയ്യുന്നതോടൊപ്പം നാടിൻ്റെ വികസനത്തിന് ഉതകുന്ന മറ്റു കാര്യങ്ങൾ ഇതോടൊപ്പം ചെയ്യണം എന്നാണ് കാണുന്നത്. നേരത്തെ നമ്മൾ കണ്ടതാണ്, എറണാകുളം കൊച്ചി ഇടനാഴി പ്രധാന തോതിൽ വികസിപ്പിച്ചെടുക്കണമെന്നുള്ളത്. അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഇതോടൊപ്പം കൊച്ചിയോടൊപ്പം തിരുവനന്തപുരത്തിൻ്റെയും കോഴിക്കോടിൻ്റെയും സമഗ്ര പശ്ചാത്തല സൗകര്യ വികസനം നടക്കേണ്ടതായിട്ടുണ്ട്. സാധാരണ നിലക്ക് നമ്മുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട മെട്രോ നഗരങ്ങളായിട്ടാണ് ഈ മൂന്ന് നഗരങ്ങളെയും കാണേണ്ടത്. ഇതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ വികസനത്തിനുതകുന്ന പദ്ധതികൾ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. തീരദേശം ഒരു പ്രധാന പ്രശ്നമാണ്. അതിൽ മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസം കൃത്യമായ തോതിൽ നടപ്പാക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ വിവിധ മേഖലകളിൽ നല്ല വേഗതയിൽ തന്നെ കാര്യങ്ങൾ നീക്കണമെന്നാണ് കാണുന്നത്. കേരള പുനർനിർമ്മാണ പദ്ധതിയുടെ അടിസ്ഥാന സമീപനങ്ങൾ നല്ല വേഗത വേണം, നല്ല കാര്യക്ഷമതയോടെ കാര്യങ്ങൾ നടത്താൻ കഴിയണം, ഗുണനിലവാരം മെച്ചപ്പെട്ടതാവണം, നൂതനവും ആധുനികവുമായ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനാവണം, ദീർഘകാലമായ നിലനിൽപ്പ് പ്രധാനമായി കണ്ടുകൊണ്ടാവണം നടപ്പാക്കുന്നത്. അതോടൊപ്പം ദുരന്തങ്ങൾ സംഭവിച്ചാൽ തകരാതെ നിൽക്കാനുള്ള ശേഷി വേണം, നീതിപൂർവമായ പുനരധിവാസം ഇതോടൊപ്പം നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പുതിയ കേരളം സൃഷ്ടിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത്തരമൊരു കേരളം സൃഷ്ടിക്കുന്നതിന് ധാരാളം ആശയങ്ങളും വിവിധ രീതിയിലുള്ള ഉപദേശങ്ങളും സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. അത്തരം നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇതുവരെയുള്ള പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതോടൊപ്പം നിർദ്ദേശങ്ങൾ അവസാനിച്ചു എന്ന് കണക്കാക്കുന്നില്ല,
കൂടുതൽ നിർദ്ദേശങ്ങൾ സ്വാഗതാർഹമാണ് എന്നത് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട്. ഇതിൽ യുവജനങ്ങളുടെ ഭാഗത്തുണ്ടാകുന്ന നൂതന ആശയങ്ങൾ വിവിധ മേഖലകളിൽ അനുഭവമുള്ളവരുടെ അത്തരം വിദഗ്ധരുടെ പരിജ്ഞാനം ഇവയെ അർത്ഥവത്തായി സമന്വയിപ്പിക്കാൻ സർക്കാർ ശ്രമിക്കും. അതോടൊപ്പം നൂതന വികസന ആശയങ്ങൾ രൂപപ്പെടുത്തുന്നതിനും സമാഹരിക്കുന്നതിനും വികസന സെമിനാറുകളും ഹാക്കത്തോണുകളും സംഘടിപ്പിക്കുന്നതാണ്. നമ്മുടെ കേരള പുനർനിർമ്മാണ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള സ്ഥാപനതലത്തിലുള്ള ക്രമീകരണത്തെ സംബന്ധിച്ച് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൽ നേരത്തെ സൂചിപ്പിച്ച കാഴ്ചപ്പാട് നടപ്പിലാക്കുന്ന വിധമുള്ള സംവിധാനമാണ് രൂപപ്പെടുന്നത്. നമുക്ക് എപ്പോഴും വരുന്ന ഒരു പരാതി പലതും ചുവപ്പ് നാടയിൽ കുരുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചുവപ്പ് നാടയിൽ കുരുങ്ങാതെ സമയബന്ധിതമായും ശാസ്ത്രീയമായും പദ്ധതികൾ നടപ്പാക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. അതിനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത്. അക്കാര്യത്തിലുള്ള സംഘടനാ സംവിധാനം ഇന്നത്തെ മന്ത്രിസഭാ യോഗം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സംഘടനാ സംവിധാനത്തിൻ്റെ ഏറ്റവും മുകളിൽ മന്ത്രിസഭയായിരിക്കും. അതായത് ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ പദ്ധതികളും മന്ത്രിസഭ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇതോടൊപ്പം ഒരു ഉപദേശക സമിതി ഉണ്ടാവും. ഉപദേശക സമിതിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയായിരിക്കും. പ്രതിപക്ഷ നേതാവും കേന്ദ്രമന്ത്രി അൽഫോൻസ് കണ്ണന്താനവും ഈ ഉപദേശക സമിതിയിൽ അംഗങ്ങളായിരിക്കും. അതോടൊപ്പം മന്ത്രിമാരെന്ന നിലക്ക് റവന്യൂ മന്ത്രി, ജലവിഭവ വകുപ്പ് മന്ത്രി, ഗതാഗത വകുപ്പ് മന്ത്രി, തുറമുഖ വകുപ്പ് മന്ത്രി, ഇത്രയും മന്ത്രിമാർ ഈ ഉപദേശക സമിതിയിൽ അംഗങ്ങളായി ഉണ്ടാകും. ചീഫ് സെക്രട്ടറി, ആസൂത്രണ ബോർഡിൻ്റെ വൈസ് ചെയർമാൻ, ഭരണരംഗത്ത് പരിചയമുള്ള രണ്ട് പ്രമുഖരെന്ന നിലക്ക് നേരത്തെ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച ടി കെ എ നായർ, ക്യാബിനറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ച കെ എം ചന്ദ്രശേഖർ, ആ രണ്ടു പേരും കൂടി ഇതിനകത്തുണ്ടാവും. പിന്നെയൊരു യുവ സംരംഭകൻ എന്ന നിലക്ക് ബൈജു സാപ്പിൻ്റെ ബൈജു, എഞ്ചിനീയറിംഗ് മേഖലയിൽ നിന്ന് ഹഡ്കോവിൻ്റെ സി എം ഡി ആയി പ്രവർത്തിച്ചിരുന്ന സുരേഷ്, പരിസ്ഥിതി മേഖലയിൽ നിന്ന് മുരളി തുമ്മാരുകുടി, സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ നിന്ന് സി ഡി എസിൻ്റെ മുൻ ഡയറക്ടറായിരുന്ന
കെ പി കണ്ണൻ. ബിസിനസ് വ്യവസായ മേഖലയിൽ നിന്ന് എം എ യൂസഫ് അലി. സാമ്പത്തിക രംഗത്ത് നിന്ന് ആലീസ് വൈദ്യൻ. ഇതിന് നിർവഹണ സമിതി ചെയർമാനും അംഗങ്ങളും തുടങ്ങിയവർ ഈ ഉപദേശസമിതിയിൽ അംഗങ്ങളായിരിക്കും. പദ്ധതികൾ സംബന്ധിച്ച് ഉപദേശവും മാർഗനിർദ്ദേശവും നൽകുക എന്നതാണ് ഉപദേശ സമിതിയുടെ മുഖ്യ ചുമതല. ഈ ഉപദേശ സമിതിയുടെ ആദ്യ യോഗം ഈ മാസം തന്നെ 22-ാം തീയതി ചേരുന്നതാണ്. ഇതോടൊപ്പം ചീഫ് സെക്രട്ടറി ചെയർമാനായി ഒരു ഉന്നതതല അധികാര സമിതി പ്രവർത്തിക്കും. ഇതിൽ വിവിധ വകുപ്പുകളുടെ സെക്രട്ടറിമാരുണ്ടാവും. അതോടൊപ്പം നോമിനേറ്റ് ചെയ്യപ്പെടുന്ന 2 എക്സ് ഒഫീഷ്യോ അംഗങ്ങളുണ്ടാവും. ഇതിനകത്ത് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയും ഉൾപ്പെടും. സമിതിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ വി വേണു ആയിരിക്കും. മന്ത്രിസഭയുടെയും ഉപദേശ സമിതിയുടെയും അംഗീകാരത്തിനായി നിർവഹണ സമിതി മുന്നോട്ട് വെക്കുന്ന പദ്ധതി നിർദ്ദേശങ്ങൾ പരിശോധിച്ച് അംഗീകരിക്കുക എന്നതാണ് ഈ സമിതിയുടെ പ്രധാന ചുമതല. വിവിധ വകുപ്പുകളുമായുള്ള ഏകോപനം, ധനസമാഹരണത്തിന് സർക്കാരിന് ഉപദേശം നൽകൽ, ഇവയും ഈ സമിതിയുടെ ചുമതലകളാണ്. ഇതോടൊപ്പം ഒരു നിർവഹണ സമിതി ഉണ്ടാവും. ഈ ഉന്നതതല അധികാര സമിതിക്ക് താഴെയായാണ് 3 അംഗങ്ങളുള്ള ഒരു നിർവഹണ സമിതി നിലവിൽ വരിക. നിർവഹണ സമിതിയുടെ ചെയർമാൻ മുൻ ചീഫ് സെക്രട്ടറി കെ എം അബ്രഹാം ആയിരിക്കും. ഈ ഉന്നതതല അധികാര സമിതിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ വി വേണു ആയിരിക്കും. ഇതിനു പുറമെ ഒരു സെക്രട്ടേറിയറ്റ് സംവിധാനമുണ്ടാവും. അതിൽ പ്രൊഫഷണലുകളാണ് സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുക. ഏറ്റെടുക്കുന്ന പുനർനിർമ്മാണ പദ്ധതികളുടെ നിർവഹണത്തിനും മേൽനോട്ടത്തിനും വകുപ്പ് തലത്തിലും ജില്ലാതല സമിതികൾ രൂപീകരിച്ചുകൊണ്ടുള്ള ക്രമീകരണങ്ങളുണ്ടാകും. പദ്ധതി നിർവഹണത്തിനായുള്ള സാമഗ്രികളുടെയും സേവനങ്ങളുടെയും ശേഖരണം വലിയൊരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ വൈദഗ്ധ്യമുള്ള ഒരു ഏജൻസിയെ ഈ കാര്യം ഏൽപ്പിക്കും. ഒരു കേന്ദ്രീകൃത പ്രൊക്യൂർമെൻറ്റിലൂടെ ഗുണമേന്മയും സുതാര്യതയും വിവേചനമില്ലാതെ മത്സരാധിഷ്ഠിത നിരക്കുകളും ഉറപ്പുവരുത്താനാവുമെന്നാണ് കണക്കാക്കുന്നത്. ഓഡിറ്റിങ് സാധാരണ നിലയിലുള്ള സി എ ജിയുടെ ഓഡിറ്റിംഗ് ഉണ്ടാവും. എന്നാൽ അതിന് കാത്തു നിൽക്കാതെ തന്നെ
പദ്ധതി നിർവഹണത്തിലെ സുതാര്യതയും ഫണ്ടിംഗ് ഏജൻസികളുടെ വിശ്വാസവും ഉയർത്തുന്നതിന് ഒരു സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് തേർഡ് പാർട്ടി ഓഡിറ്റിംഗും നടത്തും. ഇത്തരത്തിൽ പുനർനിർമ്മാണത്തിനുള്ള പദ്ധതികൾ ഏറ്റെടുക്കുന്നതിനും സമയബന്ധിതവും കാര്യക്ഷമവുമായി നടപ്പാക്കുന്നതിനും സമഗ്രമായ രൂപരേഖയാണ് മന്ത്രിസഭ ഇന്ന് അംഗീകരിച്ചത്. ഇതിലെ പ്രധാന ഘടകം വിവിധ വിഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തിയ സഹായമാണ് ഈ ദുരന്തത്തിനിടയിൽ നമുക്ക് പ്രതീക്ഷ നൽകുന്ന പ്രധാന ഘടകം. സാമൂഹ്യ പ്രതിബദ്ധതയോടെ ജനങ്ങളെല്ലാം ഒന്നിച്ചണിനിരന്നു. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നല്ല രീതിയിലാണ് ജനങ്ങൾ എല്ലാ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങളെ കാണാൻ വരുന്നതിന് മുൻപ് കുറെ പേര് ഓഫീസിന് മുന്നിൽ നിൽക്കുകയാണ്. അവരെ ഇന്ന് രാവിലെ കാണാൻ കഴിഞ്ഞില്ല, ക്യാബിനറ്റ് കഴിഞ്ഞിട്ട് കാണാൻ പറ്റിയില്ല. അവർക്ക് ഈ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഫണ്ട് തരാൻ വേണ്ടി നിൽക്കുന്നവരാണ്. അതായത് ഇപ്പോഴും ആ പ്രവാഹം തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൈയഴിഞ്ഞ സംഭാവനകൾ വിവിധ മേഖലയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് വസ്തുത. പക്ഷേ നാം കാണേണ്ടത് നമ്മുടെ ആവശ്യം വളരെ വലുതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ധനസമാഹരണത്തെ സംബന്ധിച്ച് കൂടുതൽ വിശദമായ കാഴ്ചപ്പാട് രൂപീകരിച്ചിട്ടുണ്ട്. വിവിധ സ്രോതസ്സുകളിലൂടെയാണ് നമുക്ക് പദ്ധതി നിർവഹണത്തിന് ഫണ്ട് സമാഹരിക്കാൻ കഴിയുക. ഒന്ന്, വിവിധ വകുപ്പുകൾക്ക് സംസ്ഥാന ബജറ്റിൽ വകയിരുത്തിയ വിഹിതത്തിൻ്റെ പുനഃക്രമീകരണമാണ്. അതിലൂടെ ലഭിക്കുന്ന ഫണ്ടുണ്ട്. അതോടൊപ്പം വായ്പാ പരിധി ഉയർത്തുക വഴി ലഭ്യമാകുന്ന അധിക ഫണ്ടുണ്ട്. ഇതോടൊപ്പം കേന്ദ്ര ദുരന്ത പ്രതിരോധ നിധിയിൽ നിന്നും കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ നിന്നും ലഭ്യമായേക്കാവുന്ന സംസ്ഥാന വിഹിതമുണ്ട്. അതിൻ്റെ കൂടെ കേന്ദ്ര സർക്കാർ സ്കീമുകളിലെ ഫ്ലക്സി ഫണ്ടുണ്ട്. ഇതിനോടൊപ്പം വേൾഡ് ബാങ്ക്, ADB തുടങ്ങിയ മൾട്ടിലാറ്ററൽ ഏജൻസികളിൽ നിന്നുള്ള സഹായവും നാം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിനു പുറമെയാണ് ക്രൗഡ് ഫണ്ടിംഗ്. ഇതിൻ്റെ കൂടെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ സ്വരൂപിക്കുന്ന തുകയെ കാണേണ്ടത്. ജപ്പാൻ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസി തുടങ്ങിയ ബൈലാറ്ററൽ ഏജൻസികളിൽ നിന്നുള്ള സഹായവും നാം പ്രതീക്ഷിക്കുന്നുണ്ട്. നബാർഡിൽ നിന്നുള്ള ധനസഹായവും ഹഡ്കോവിൽ നിന്നുള്ള വായ്പയും നാം പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ കേരള പുനർനിർമ്മാണ സെക്രട്ടേറിയറ്റിൽ മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ സെൽ രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പദ്ധതി നടത്തിപ്പിൻ്റെ ഭൗതികവും ധനവിനിയോഗവുമായ പുരോഗതി, പ്രൊക്യൂർമെൻറ്റ്സ്, അതിൻ്റെ ഫലപ്രാപ്തി, ഇവയൊക്കെയാണ് ഈ സെൽ വിലയിരുത്തുക. ക്രൗഡ് ഫണ്ടിംഗ് പോർട്ടൽ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. കേരളത്തിൻ്റെ പുനർനിർമ്മാണവും ജനങ്ങളുടെ പുനരധിവാസവും
ലക്ഷ്യമിട്ടുള്ള വിവിധ പദ്ധതികൾ മനസ്സിലാക്കുന്നതിനും സംഭാവന നൽകുന്നതിനും സഹായിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ക്രൗഡ് ഫണ്ടിംഗ് പോർട്ടലാണ് ഇന്ന് സജ്ജമാകുന്നത്. ഇതോടെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും റീബിൽഡ് ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഇൻ GOV ഡോട്ട് ഇൻ ഇതിലൂടെ കേരളത്തിനോടൊപ്പം കൈകോർക്കാനാവും. ഇതിലെ ഇത്തരമൊരു പോർട്ടൽ തയ്യാറാക്കിയത് KPMG റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. വിവിധ സർക്കാർ വകുപ്പുകൾ, ഏജൻസികൾ ഇവയിലൂടെ നടപ്പാക്കുന്ന കേരളത്തിൻ്റെ പുനർനിർമ്മാണവും പുനരധിവാസവും ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾ പോർട്ടലിൽ തയ്യാറാക്കിയിട്ടുണ്ട്. വ്യക്തികൾ, വ്യവസായ സ്ഥാപനങ്ങൾ, അസോസിയേഷനുകൾ, കമ്പനികൾ, ഇങ്ങനെ താല്പര്യമുള്ള എല്ലാവർക്കും പദ്ധതികൾ തിരഞ്ഞെടുത്ത് നൽകുവാനും സ്പോൺസർ ചെയ്യാനും ഇതിലൂടെ സാധിക്കും. അതോടൊപ്പം കമ്പനികളുടെ CSR സ്കീമിൽ ഉൾപ്പെടുത്താവുന്ന വിധത്തിലാണ് ഈ കേരള പുനർനിർമ്മാണത്തിനുള്ള പദ്ധതികൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഈ പദ്ധതികളെല്ലാം പൂർണ്ണതയിലും ഫലപ്രാപ്തിയിലും എത്തണമെങ്കിൽ രക്ഷാപ്രവർത്തന ഘട്ടത്തിലും പുനരധിവാസ ഘട്ടത്തിലും നാം പ്രകടിപ്പിച്ച യോജിപ്പ് കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് പോകാനാവണം. ഐക്യത്തിൻ്റെ കരുത്തിലാവണം പൊതുലക്ഷ്യത്തിലേക്കുള്ള മുന്നേറ്റം. അങ്ങനെ വന്നാൽ നമ്മുടെ സമൂഹത്തിന് ഏറെ നേട്ടങ്ങൾ നേടാനാവും എന്ന് ഉറപ്പാണ്. ഇത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള അനുഭവങ്ങളും നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. യുദ്ധങ്ങളിലും ദുരിതങ്ങളിലും തകർന്നുപോയ പല ജനസമൂഹങ്ങളും അതിജീവനത്തിൻ്റെ പാതയിലൂടെ ലക്ഷ്യത്തിലെത്തിയത് ഈ ഐക്യത്തിൻ്റെ ബലത്തിലായിരുന്നു എന്ന് നാം ഓർക്കേണ്ടതാണ്. ദുരന്തബാധിതരായത് എല്ലാ വിഭാഗം ജനങ്ങളുമാണ്. രക്ഷാപ്രവർത്തനത്തിൻ്റെ ഘട്ടത്തിൽ ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശമുയർത്തിക്കൊണ്ടാണ് നമുക്ക് ആ ഘട്ടം അതിജീവിക്കാനായത്. അത്തരം ഐക്യം കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനാവണം. ഇതിനാണ് സർക്കാർ മുൻഗണന നൽകുന്നത്. യോജിപ്പിൻ്റെ അന്തരീക്ഷം എല്ലാ തലത്തിലും സൃഷ്ടിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. രാഷ്ട്രീയത്തിനും മറ്റെല്ലാ തരത്തിലുമുള്ള വ്യത്യസ്തതകൾക്കും അപ്പുറത്ത് യോജിപ്പിനുള്ള അന്തരീക്ഷമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മെ സഹായിക്കാൻ തയ്യാറുള്ളവരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ സംരംഭം വിജയിപ്പിക്കാൻ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാവണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ആ, ഒരാള് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി.
കെ പി എം ജി ഇപ്പോ നമുക്ക് സൗജന്യമായി കാര്യങ്ങൾ സഹായിക്കുന്ന സ്വീകരിച്ചിരുന്നു. ഇനി തുറന്നുള്ള കാര്യം എങ്ങനെയെന്നുള്ളത് അതിന്റെ ഘട്ടങ്ങളിൽ ആലോചിക്കേണ്ടതാണ്. അല്ലല്ല, അവരെല്ലാം സാധാരണ നിലക്ക് തന്നെ വിവിധ സഹായങ്ങൾ ഇപ്പൊ തന്നെ ചെയ്യുന്നുണ്ട്, തുറന്നും ചെയ്യും. അല്ല, കെ പി എം ജി ഇപ്പോ നിലനിൽക്കുന്നത് സൗജന്യമായി സഹായിക്കുന്ന നിലയാണ്. ഈ പദ്ധതിയുടെ ഭാഗമായി ഇത്തരം ഒരു ഏജൻസിയുടെ സഹായം എങ്ങനെ വേണം എന്നുള്ളത് പിന്നീട് ആലോചിക്കേണ്ട കാര്യമാണ്. വേൾഡ് ബാങ്കിന്റെ കൺട്രി ഹെഡുമായി ഒരു ചെറിയ സംഭാഷണം ഒരു ഘട്ടത്തിൽ നടത്തിയിരുന്നു. അതിൽ അവർ വളരെ പോസിറ്റീവായ നിലയാണ് എടുത്തതായിട്ട് കണ്ടത്. അവരുടെ ഒരു ടീം വരുന്നുണ്ട്, അവരുമായിട്ടുള്ള വിശദമായ ചർച്ച നടത്താൻ പോകുന്നതേ ഉള്ളൂ. പക്ഷേ ആരോഗ്യകരമായ സമീപനമാണ് അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അറിയിപ്പ് ലഭിച്ചിട്ടില്ല, നല്ല പ്രതീക്ഷയിൽ നമ്മൾ നിൽക്കുകയാണ്. അത് നല്ല സഹായം ലഭിക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. അല്ല, പ്രതീക്ഷ നമ്മൾ കൈവിടേണ്ടതില്ല. സാധാരണ നിലക്ക് കേന്ദ്ര ഗവൺമെന്റ് നമ്മളെ സഹായിക്കുമെന്നുള്ളത് തന്നെയാണ്. ഇതേവരെയുള്ള അവരുടെ ഉത്തരവാദപ്പെട്ടവരുടെ, പ്രധാനമന്ത്രി അടക്കമുള്ള ഉത്തരവാദപ്പെട്ടവരുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രതീക്ഷ നമുക്ക് നല്ല നിലക്ക് തന്നെ വെച്ച് പുലർത്താം. ക്യാബിനറ്റിൽ ചർച്ച ചെയ്തില്ല. മന്ത്രിമാരുടെ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് സാധാരണ നിലക്ക് സമ്മതം കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. കാരണം ഈ കാര്യം നേരത്തെ ഞാൻ സംസാരിച്ചു എന്നാണ് തോന്നുന്നത്. ഒരു ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രിയുമായി നേരിട്ട് തന്നെ സംസാരിച്ചിരുന്നു. ഞാനും ചീഫ് സെക്രട്ടറിയും അദ്ദേഹത്തെ ഒരു ഘട്ടത്തിൽ കണ്ടിരുന്നു. നല്ല വിശദമായ സംസാരമായിരുന്നു നടന്നത്. അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള മലയാളികളെ കാണുന്നതിന്, ഈ കേരളത്തിൻ്റെ അവസ്ഥ അവരെ ബോധ്യപ്പെടുന്നതിനും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതിനും ഞങ്ങൾ മന്ത്രിമാരടക്കമുള്ളവർ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് അതിന് നേരെ പ്രതികരിച്ചത്. അദ്ദേഹം അപ്പോൾ നേരത്തെ ഗുജറാത്ത് നേരിട്ട ദുരന്തത്തിൻ്റെ അനുഭവവും, ആ സന്ദർഭത്തിൽ ലോകത്താകെയുള്ള ഗുജറാത്തികൾ സഹായിച്ച കാര്യമൊക്കെ എടുത്തു പറയുകയുണ്ടായി. അതോടൊപ്പം സഹായത്തിൻ്റെ കാര്യത്തിൽ വിവിധ ഫൗണ്ടേഷനുകൾക്ക് സഹായിക്കാൻ പറ്റും എന്നതും അദ്ദേഹം തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. ഇതിൻ്റെ ശേഷമാണ് ഞങ്ങളുടെ അനുമതിക്ക് വേണ്ടിയുള്ള കടലാസുകൾ പോകുന്നത്. ആ അതിൽ മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യണമെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അനുമതി വേണം, മറ്റെല്ലാവർക്കും വിദേശകാര്യ വകുപ്പിൽ നിന്ന് കൊടുക്കാം. എല്ലാവരുടെയും കൂടി ഒന്നിച്ചാണ് ഞങ്ങൾ കൊടുത്തത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ യാത്രാനുമതിക്കുള്ള കടലാസ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് പോയി. അദ്ദേഹം ആ ഘട്ടത്തിൽ തന്നെ അതിന് അനുമതിയും ലഭിച്ചു, ആദ്യം അനുമതി ലഭിച്ചു. തുടർന്ന് എല്ലാവരുടെയും അനുമതി ലഭിക്കാൻ പോകുന്നു എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടോ കുറച്ച് താമസം വന്നിട്ടുണ്ട്, അതെന്താണെന്നറിയില്ല. ഏതായാലും അനുമതി ലഭിക്കാനിടയുണ്ട് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അനുമതി നിഷേധിച്ചിട്ടില്ല ഇതേവരെ. അനുമതി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ചിലർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളും കേട്ടിട്ടുണ്ടല്ലോ, അതിലേക്ക് ഇപ്പം ഞാൻ പോകുന്നില്ല.
ഞാൻ ആ അനുമതി പ്രതീക്ഷിച്ച് തന്നെയാണ് നിൽക്കുന്നത്. ചീഫ് സെക്രട്ടറി നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ഫോണിൽ സംസാരിക്കുന്നുണ്ട്, ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രതിപക്ഷ നേതാവിന് എന്താ പറ്റിയ, നിനക്കൊരു പിടിയും കിട്ടുന്നില്ല. എന്തൊക്കെയോ അദ്ദേഹം പറയാണ്, ഏത് നിയമപരമായ നടപടി പാലിക്കുക അദ്ദേഹം കൊടുത്തു എന്നാണ്. ഒരു വസ്തുതയും അത് ആ കാര്യത്തിലൊന്നുമില്ല. സാധാരണ നിലക്ക് ഒരു കേരളത്തിന്റെ പ്രശ്നങ്ങൾ കേരളീയ സമൂഹത്തിൽപ്പെട്ട ആളുകളോട് സംസാരിക്കുന്നതിന് ഒരു അപകടവും ഒരു രാജ്യത്തും ഇല്ല. ഇനി എന്തെങ്കിലും പ്രത്യേക പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ രാജ്യത്തിന്റെ പ്രത്യേക അനുമതി വാങ്ങേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഒരു യോഗം നമ്മൾ നടത്തണമെങ്കിൽ അതിന് അനുമതി വേണമല്ലോ. ആ അനുമതി സാധാരണഗതിയിൽ ആരും വാങ്ങും? അത്രയും അതിൽ കാണേണ്ടത്. നിബന്ധന ഞങ്ങൾ തന്നെ അങ്ങോട്ട് പറഞ്ഞ കാര്യമാണ്. അതായത് കേന്ദ്ര ഗവൺമെന്റ് ഈ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിൽ ഇപ്പോഴും വൈമനസ്യത്തിലാണ് നിൽക്കുന്നത്. നേരത്തെ ഓർമ്മയുണ്ടല്ലോ ഒരു വാഗ്ദാനവുമായി ബന്ധപ്പെട്ട കാര്യം. അപ്പൊ അതിനോട് അവരിപ്പോഴും പോസിറ്റീവായി വരുന്നില്ല. അപ്പോൾ ഞങ്ങള് ആ ഒരു സംശയം ഇവർ കേന്ദ്ര ഗവൺമെന്റിന് ചിലപ്പോൾ ഉണ്ടായേക്കാലോ, ഞങ്ങള് വിദേശത്ത് പോയി അവിടുത്തെ ഗവൺമെന്റിനെ സമീപിക്കാനാണോ എന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങള് മലയാളി സമൂഹത്തെ കാണാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴാണ് മറ്റേ കാര്യമൊക്കെ പ്രധാനമന്ത്രി ഇങ്ങോട്ട് പറയുന്നത്. ശബരിമല ഞങ്ങളൊന്നും ഇപ്പൊ ചർച്ച ചെയ്തിട്ടില്ല. ഇപ്പൊ പ്രത്യേക ചർച്ചയൊന്നും ഉണ്ടായില്ല. ഇന്ന് രാവിലെ അങ്ങനെയൊരു സംഭവം നടന്നു എന്ന് പറഞ്ഞു. അത് സാധാരണഗതിയിൽ ആരെയും നിയമം കയ്യിലെടുക്കാൻ അനുവദിക്കില്ല. ആർക്കും പരിശോധിക്കാനും ഇന്ന് ഇതിൻ്റെ അകത്ത് ആരാ യാത്ര ചെയ്യുന്നതെന്ന് പരിശോധിക്കാനൊന്നും ഉള്ള അവകാശമില്ല. അങ്ങനെ വന്നാൽ അതിൽ ശക്തമായ ഇടപെടലുണ്ടാവും. ഞങ്ങൾ കാണുന്നത് വിശ്വാസികൾക്ക് കാര്യമായ സഹായങ്ങളും സംരക്ഷണവും നൽകണമെന്നുള്ളത് തന്നെയാണ്. വിശ്വാസികൾക്ക് എപ്പോഴും അവരുടെ വിശ്വാസത്തിനനുസരിച്ച് കാര്യങ്ങൾ നടത്താനുള്ള സൗകര്യങ്ങൾ സർക്കാർ ഒരുക്കാറുണ്ട്. അപ്പോൾ അതിന് തടസ്സമായി നിൽക്കുന്ന ഒന്നും പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം ഗവൺമെന്റിൽ നിന്നുണ്ടാവില്ല. സാധാരണ നിലക്ക് വിശ്വാസത്തിന്റെ ഭാഗമായി ശബരിമലയിൽ പോകുന്ന ആളുകൾ ശാന്തമായി ശബരിമലയിൽ പോയി തിരിച്ചു വരാറാണ്. അതിനുള്ള സൗകര്യം ഇപ്പോഴും ഉണ്ടാകണമെന്ന് തന്നെയാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് ആരുടെയും ഭാഗത്തുണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ അത് സർക്കാർ സമ്മതിച്ചു കൊടുക്കുകയില്ല. കാരണം വിശ്വാസികൾക്ക് അവിടെ പോകാനും പ്രാർത്ഥന നടത്താനും ശബരിമല അയ്യപ്പനെ ദർശിക്കാനും ഒക്കെയുള്ള സൗകര്യം ഒരുക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് രാവിലെ അങ്ങനെ ഒരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടു. അത് പിന്നെ ആവർത്തിക്കാൻ പാടില്ല. അക്കാര്യത്തിൽ കർശനമായ നടപടി ഉണ്ടാവും. അതെനക്കറിയില്ല. ആരെങ്കിലും മനസ്സിൽ ഭയം ഉണ്ടോ എന്ന് ഇപ്പൊ എനിക്ക് പറയാൻ കഴിയില്ല. ഞാൻ പറയുന്നത് ഇവിടെ പോകുന്ന ആളുകൾ വിശ്വാസികളായിട്ടുള്ള ആളുകൾ, ആ വിശ്വാസികൾക്ക് സംരക്ഷണം ഒരുക്കുന്ന നടപടി സർക്കാരിന്റെ ഭാഗത്തുണ്ട്. ദേവസ്വം ബോർഡിന്റെ കാര്യം ദേവസ്വം ബോർഡല്ലേ തീരുമാനിക്കുന്നത്. സർക്കാരിന്റെ കാര്യം നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാർ ഒരു പുനഃപരിശോധനാ ഹർജിക്കും ഇല്ല. കാരണം നേരത്തെ തന്നെ സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്, ഞങ്ങള് എന്താണോ സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന വിധി ആ വിധി നടപ്പാക്കാൻ സന്നദ്ധമാണ്, അതിന് തയ്യാറാണ്. മാത്രമല്ല ഞങ്ങൾ ആ കൂട്ടത്തിൽ സർക്കാർ കൊടുത്തൊരു സത്യവാങ്മൂലത്തിൽ ഒരു ഭാഗമുണ്ടായിരുന്നു.
ഹിന്ദു ധർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ ഒരു കമ്മീഷൻ വെച്ച് അഭിപ്രായം തേടണം എന്ന് പറഞ്ഞിരുന്നു. അത്രത്തോളം ഞങ്ങൾ പറഞ്ഞതാണ്. പിന്നെ സർക്കാരിനൊരു നിലപാടുണ്ട്. ആ നിലപാട് പുരുഷനും സ്ത്രീയും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതല്ല, എല്ലാ അവകാശവും പുരുഷനോടൊപ്പം തന്നെ സ്ത്രീക്കുണ്ട് എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട്. പക്ഷെ അത് വെച്ച് ഞങ്ങൾ ഏതെങ്കിലും ഒരു നിയമനിർമ്മാണത്തിന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. സുപ്രീം കോടതി എന്താണോ പറയുന്നത് അത് നടപ്പാക്കാം. അതാണ് നേരത്തെ ഉണ്ടായത്. ഹൈക്കോടതി പറഞ്ഞു സ്ത്രീകൾ അവിടെ സന്ദർശിക്കുന്ന ഘട്ടത്തിലാണ് ഹൈക്കോടതി 91 പറഞ്ഞത് ഇനി സ്ത്രീകൾ പോകാൻ പാടില്ല. ഞങ്ങളതാണ് അനുസരിച്ചത്. അതിനുശേഷം നിരവധി ഗവൺമെൻറ്റുകൾ ഇവിടെ വന്നില്ലേ, LDF ഗവൺമെൻറ്റുകൾ തന്നെ വന്നില്ലേ, ആ ഗവൺമെൻറ്റുകൾ ആ വിധിയാണ് നടപ്പാക്കിയത്. ഇപ്പം സുപ്രീം കോടതി പറഞ്ഞു പോകാമെന്ന്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് മാത്രം. അത് അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് ഉത്തരവാദിയാകുക? അവരാണല്ലോ ഇപ്പൊ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഈ സ്ത്രീയെ പിച്ചി ചീന്തും എന്ന് പറയുന്നത് കേട്ടില്ലേ? എന്താ കീറി വലിച്ചെറിയുന്നു എന്തോ? രണ്ടാക്കി വലിച്ചു കീറും എന്ന് പറഞ്ഞ ഉത്തരവാദപ്പെട്ടവരില്ലേ? ഈ ഭരണഘടനക്കെതിരെ ആക്രോശിച്ചവരില്ലേ? ഇതൊക്കെ ഉത്തരവാദപ്പെട്ടവരല്ലേ? അങ്ങനെ ഉത്തരവാദപ്പെട്ടവർ അങ്ങനെ ഒരു സമീപനം എടുക്കാൻ പാടുള്ളൂ? അതല്ലേ പ്രശ്നം? നേരത്തെ ചർച്ച ചെയ്താണത്, നേരത്തെ വ്യക്തത വരുത്തിയതാണ്, നേരത്തെ നിങ്ങളോടും പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ ഒരു പഠനം നടത്തും. ആ പഠനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധനയുടെ ഭാഗമായി കെട്ടിട നിർമ്മാണത്തിന് പറ്റാത്ത സ്ഥലങ്ങളിൽ കെട്ടിടം നിർമ്മിക്കാൻ സമ്മതിക്കില്ല. ആ നിലപാട് വ്യക്തമാക്കിയതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് ഇന്ന് വേൾഡ് ബാങ്കുകാർ വരുന്ന പറഞ്ഞില്ല, അപ്പോൾ 11:30 അവർ വരുന്നതാണ്. അപ്പം നമുക്ക് ബാക്കി പിന്നെ പറയാം വിശദമായി. ആ ഇത് ഇതിൻ്റെ ഒരു ഉദ്ഘാടനം ഉണ്ടല്ലോ. അല്ല നന്നാവല്ലേ എവിടെയാ അമർത്തത്? എല്ലാരും അപ്പുറം ഇപ്പുറം നിൽക്കുന്നു, കുറച്ച് പേര് ഇപ്പുറം നിൽക്കുന്നു. ആ പിടിച്ചോ. നിങ്ങൾ പിടിച്ചാ മതി. നമ്മുടെ പോർട്ടലിലുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ platform ensures the easy channel of funds from donors to the projects of their choice. നവകേരള നിർമ്മിതിക്കായി സമഗ്രവും സമയബന്ധിതവുമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനെ സംബന്ധിച്ച് വിശദീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഉപദേശക സമിതി രൂപീകരിക്കും. മുഖ്യമന്ത്രി ചെയർമാനായ ഉപദേശക സമിതിയിൽ കേന്ദ്രമന്ത്രി കണ്ണന്താനവും പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവർ സമിതി അംഗങ്ങളായിരിക്കും എന്നും അദ്ദേഹം പറഞ്ഞു. നവകേരള നിർമ്മിതിക്കായുള്ള പുതിയ അല്ലെങ്കിൽ തുടരുന്ന പദ്ധതികളുടെ സമഗ്രത സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനും മറ്റുമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. ഒപ്പം ശബരിമലയുമായി ബന്ധപ്പെട്ട ഇന്ന് ഉയരുന്ന വിവാദങ്ങൾക്കും അദ്ദേഹം വ്യക്തമായ മറുപടി പറഞ്ഞു.
ശബരിമലയിൽ 91-ൽ ശേഷമെത്തിയ ഹൈക്കോടതി വിധിയാണ് ഇതുവരെ നടപ്പാക്കാൻ സർക്കാർ ബാധ്യസ്ഥമായത്. ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി എത്തിയിരിക്കുന്നു, അത് നടപ്പാക്കാൻ ബാധ്യസ്ഥമാവും. അനധികൃതമായി അവിടെ പോകുന്ന ഭക്തരെ തടയാൻ ആരെയും അനുവദിക്കില്ല. ഭക്തരായ ആർക്കും ശബരിമലയിൽ പോകാം എന്നതാണ് കോടതിയുടെ വിധി, സുപ്രീം കോടതിയുടെ വിധി. പരമോന്നത കോടതിയുടെ വിധി നടപ്പാക്കുന്ന നടപടികൾക്കൊപ്പമായിരിക്കും സർക്കാർ എന്നും പ്രത്യേക നിയമനിർമ്മാണം ശബരിമല വിഷയത്തിൽ ഉണ്ടാകില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പോൾ ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമായി ഷീജയിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരു ചെറിയ വാർത്തകളിലേക്ക്. ശബരിമല വിഷയം ചർച്ച ചെയ്യുന്നതിന് ദേവസ്വം ബോർഡ് വിളിച്ചു ചേർത്ത യോഗത്തിനും തുടക്കം. തന്ത്രി കുടുംബം, പന്തളം കൊട്ടാരം, തന്ത്രി സമാജം, അയ്യപ്പ സേവാ സംഘം, യോഗക്ഷേമ സഭ എന്നിവരെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ചർച്ചയ്ക്ക് ശേഷം ദേവസ്വം ബോർഡ് യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തും. വിവരങ്ങളുമായി ഇപ്പോൾ റിനു ശ്രീധർ ചേരുകയാണ്. റിനു, എന്തൊക്കെയാണ് യോഗത്തിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ? റിനു, കേൾക്കുന്നുണ്ടോ? ശബരിമല വിഷയം ചർച്ച ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് വിളിച്ചു ചേർത്ത യോഗം തുടങ്ങിയിരിക്കുന്നു. തന്ത്രി കുടുംബം അടക്കം നേരത്തെ പങ്കെടുക്കുമെന്ന് പറഞ്ഞവരൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? പന്തളം കൊട്ടാരം അടക്കം പങ്കെടുത്തിട്ടുണ്ടോ റിനു? റിനു, കേൾക്കാമോ? റിനു ശ്രീധർ. ശബരിമല വിഷയം ചർച്ച ചെയ്യുന്നതിന് ദേവസ്വം ബോർഡ് വിളിച്ചു ചേർത്ത യോഗം തുടങ്ങിയിരിക്കുന്നു. തന്ത്രി കുടുംബവും പന്തളം കൊട്ടാരവും തന്ത്രി സമാജവും അയ്യപ്പ സേവാ സംഘവും യോഗക്ഷേമ സഭയും അടക്കമുള്ളവർ ചർച്ചയിൽ പങ്കെടുക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. ചർച്ചയ്ക്ക് ശേഷം ദേവസ്വം ബോർഡ് യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തും. ഒരുപക്ഷെ ശബരിമലയുടെ ഏറ്റവും പുതിയ വിവരങ്ങളും ഈ ഇതുമായി ബന്ധപ്പെട്ട പുരോഗതികളും യോഗം വിലയിരുത്തുന്ന ഒരു സാഹചര്യത്തിൽ കൂടി ഞങ്ങളുടെ പ്രതിനിധി റിനു ശ്രീധറിലേക്ക് പോവുകയാണ്. റിനു, ഒരുപക്ഷെ നേരത്തെ പിന്മാറിയിരുന്നു, ചർച്ചയ്ക്ക് എത്തില്ല എന്ന് പറഞ്ഞവരടക്കം വന്നു ചേരുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ചർച്ചയിൽ ഉള്ള ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് നാളെ ഇതുമായി ബന്ധപ്പെട്ട നിർണായക ദിനവും കൂടിയാണ്. ഈ ഒരു ഘട്ടത്തിൽ യോഗത്തിൻ്റെ സ്ഥിതി വിവരങ്ങൾ ഇപ്പോൾ നൽകാനാകുന്നവ? ശരി, എന്തോ സാങ്കേതിക അല്പസമയം മുമ്പാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് വിവിധ സംഘടനകളുടെ, അതായത് ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിലുള്ള യോഗം ആരംഭിച്ചത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിൻ്റെ അധ്യക്ഷതയിലാണ് ഇവിടെ യോഗം ചേരുന്നത്. നിലവിൽ സന്നിധാനത്തേക്ക് ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ വിവിധ പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്. അതായത് സ്ത്രീകളെ അവിടേക്ക്, വനിതാ റിപ്പോർട്ടർ, മാധ്യമപ്രവർത്തകരെ പോലും നിലയ്ക്കൽ നിന്ന് അങ്ങോട്ട് തടയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം കൃത്യമായി തന്നെ ചർച്ച ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ശബരിമലയിലെ സൗകര്യങ്ങളും, ഒപ്പം മണ്ഡലകാലം ആരംഭിക്കുന്നതോടുകൂടി ശബരിമലയിലെ സൗകര്യങ്ങളായിരിക്കും പ്രധാനമായും ചർച്ചാ വിഷയമായി എടുക്കുക. അതിനൊപ്പം തന്നെയാണ് സുപ്രീം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യും. രാവിലെ തന്നെ പോലീസിൽ നിന്ന് ലഭ്യമായ വിവരം നമുക്ക്, ഇത്തരത്തിൽ എത്തുന്ന ഭക്തരെ തടയുന്നവർക്കെതിരെ കർശനമായിട്ടുള്ളൊരു നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്ക് ഒരു സ്വകാര്യ വാഹനങ്ങളെയും വിടില്ല എന്നുള്ള ഒരു അറിയിപ്പും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒരു രീതിയിലുള്ള സമരങ്ങളോ പ്രക്ഷോഭ പരിപാടികളോ കർശനമായി തന്നെ ആ മേഖലകളിൽ, അതായത് സുരക്ഷാ മേഖലകളിൽ നിരോധിക്കും എന്നുള്ള ഒരു കാര്യവും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് രാവിലെ അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഇത്തരത്തിലുള്ള ഈ യോഗം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷത്തോടുകൂടി ഈ യോഗത്തിന് ശേഷം ദേവസ്വം ബോർഡിൻ്റെ ഒരു മീറ്റിങ്ങും ഉണ്ടായിരിക്കും. കൃത്യമായി തന്നെ ഇത്തരത്തിലുള്ള ഈ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള യോഗക്ഷേമ സഭ, അതുപോലെ തന്നെ അയ്യപ്പ സേവാ സംഘം, രാജകുടുംബം, തന്ത്രി കണ്ഠർ രാജീവർ എന്നിവരുൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവരുടെ എല്ലാം കൂടിയുള്ള ഒരു തീരുമാനത്തിന് ശേഷമായിരിക്കും ഉച്ചയ്ക്ക് ശേഷം ദേവസ്വം ബോർഡിൻ്റെ ഒരു മീറ്റിംഗ് ചേരുക. അതിനുശേഷം തന്നെ കൃത്യമായി ഒരു മറുപടി നമുക്ക്, ഈ മീറ്റിങ്ങിൻ്റെ ഒരു മറുപടി നമുക്ക് ലഭ്യമാകും എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുക. എന്തായാലും സുപ്രീം കോടതിയുടെ വിധിയുമായി ബന്ധപ്പെട്ട് ശബരിമലയിലേക്ക്, സന്നിധാനത്തേക്ക്, ശബരിമലയിലേക്ക് സ്ത്രീകളെ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൃത്യമായി തന്നെ ചർച്ച ചെയ്യും എന്നുള്ളതാണ്. സമവായത്തിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു എന്നാണ് രാജകുടുംബം അംഗങ്ങൾ കുറച്ചു നേരം മുമ്പ് ഞങ്ങളോട് പ്രതികരിച്ചത്. അജിം ഷാർ. ശരി, റിനു ശ്രീധരാണ് യോഗത്തിൻ്റെ വിശദാംശങ്ങൾ നൽകിയത്. ഇടവേളയിൽ